നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് സുധീരമാഷ വീട്ടിലാണ്. ഞാറ്റുവെട്ടി സുധീരമാഷ്, നമുക്ക് സുധീരമാഷ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം മാഷെ. നമസ്കാരം. ആ മാഷ് ഏത് സ്കൂളിൽ നിന്നാണ് റിട്ടയർ ആയത്? ഞാൻ സെൻട്രൽ എൽ പി നാട്ടിക എന്ന് പറയുന്ന സ്കൂളിൽ നിന്ന് ഹെഡ്മാഷായിട്ട് പെൻഷൻ ആയതാണ്. വലപ്പാട് ഉപജില്ല അല്ലേ? വലപ്പാട് ഉപജില്ല. തൃശ്ശൂർ ജില്ലയില് വലപ്പാട് ഉപജില്ല. വലപ്പാട് ഉപജില്ലയില് ഏത് കൊല്ലം ആണ് റിട്ടയർ ആയത്? 2005. 2005. 15 വർഷം കഴിഞ്ഞു. 15 വർഷമായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോ റിട്ടയർ ചെയ്തിട്ട് ഉള്ള മാഷ പ്രവർത്തനങ്ങള് പ്രധാനമായിട്ടും ഏതായിരുന്നു? മാഷെ പ്രധാനമായിട്ട് ഞാൻ സോഷ്യലായിട്ട് കുറെ വർക്ക് ചെയ്തിരുന്നു, ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രധാനമായിട്ട് ഞാൻ കൃഷിയാണ് എന്റെ ലക്ഷ്യം പ്രധാനം. ആ കൃഷിയില് രാസവള കൃഷിയാണോ ജൈവ കൃഷിയാണോ? 100% ജൈവ കൃഷിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാ കൃഷിയും ഞാൻ മരുന്ന്, ഒരു മരുന്ന് അടിക്കാതെ ഞാൻ പച്ചക്കറിയും മറ്റു സാധനങ്ങളും എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം തന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ളതെല്ലാം. അപ്പൊ വിവിധ ഇനങ്ങളൊക്കെ മാഷ വളപ്പിലുണ്ടായിരിക്കുമല്ലോ? വിവിധ സാധനങ്ങള് ഇവിടെ ഇല്ലാത്തത് ഇല്ലാന്ന് തന്നെ പറയാം. വിവിധ പലവർഗ്ഗങ്ങള്, തെങ്ങ്, മാവ്, പ്ലാവ്, വിവിധ തരം പ്ലാവുകള്, ഒരു 30 മാവുകള്, 30 തരം മാവുകള് പുതിയതായിട്ട് പിന്നും വെച്ചിരിക്കുന്നു. ജാതി കൊറേ അധികം ജാതി വെച്ചിട്ടുണ്ട്. മരങ്ങളുണ്ട്. പ്ലാവിന്റെ കാര്യം പറഞ്ഞപ്പോ പ്രത്യേകിച്ച് മാഷ മനസ്സിൽ തങ്ങിക്കുന്ന ഗുണങ്ങളുള്ള പ്ലാവ് ഏതാണ്? അത് അതാണ് ഈ വരിക്കച്ചക്കയാണ് ഏറ്റവും നല്ലത്. ശരി. അത് ഒട്ടു പ്ലാവുകളാണ് ഇപ്പൊ ഏറ്റവും നന്നായി തോന്നണ എനിക്ക്. പിന്നെ ഈ ഇതല്ലേ എപ്പോഴും ചക്ക ഉണ്ടാകുന്ന പുതിയൊരായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അത് എനിക്ക് 9 മാസം കൊണ്ട് ചക്കയുണ്ടായി. 9 മാസം കൊണ്ട് ചക്കയുണ്ടായി. മറ്റത് 3ാം കൊല്ലം നമ്മള് ശരിക്കും ശുശ്രൂഷിച്ചപ്പോ 3ാം കൊല്ലം നമുക്ക് ഒട്ട് പ്ലാവുമെന്ന് ചക്ക കിട്ടി. നല്ല ചക്ക, സൂപ്പർ ചക്ക. അല്ലാതെ ഇതിൽ പലതരം ചക്കയുണ്ട് ഇതില്. പിന്നെ അതുപോലെ തന്നെ മാവുകളുടെ ഇനം മാഷ് പറഞ്ഞു, ഇത്ര 30 എന്നൊക്കെ പറയുമ്പോ ധാരാളം ഉണ്ടല്ലോ. അതിൽ മാഷ്ക്ക് ഇഷ്ടപ്പെട്ട ഏതാണ് വെറൈറ്റി ആയിട്ട്? പറഞ്ഞാല് നമ്മുടെ ഈ കൊളമ്പ് മാവ് ഉണ്ടൊരു തരം, അതാണ് ഏറ്റവും നല്ല മാവ്. നല്ല ഏറ്റവും നല്ല ടേസ്റ്റും ധാരാളം കായ്ക്കുന്ന സാധനമാണ്. പ്രിയോരിനേക്കാളൊക്കെ ഏറ്റവും സൂപ്പറുള്ള സാധനം. അത് സമൃദ്ധിയായിട്ട് കായ്ക്കുന്ന മാവുണ്ട്. പിന്നെ പഴയ തരം മാവുകള്, തൊലികയ്പ്പൻ, പുളിയൻ, വാളയൻ, അങ്ങനെ അങ്ങനെ മയിൽപ്പിരിയൻ, അങ്ങനെ അങ്ങനെ കുറെ അധികം മാവുകള് കായ്ക്കുന്ന ധാരാളം മാവുകളുണ്ട്. പുതുതായിട്ട് ഇപ്പൊ വെച്ചിട്ടുണ്ട്. ഞാൻ പുതിയതായിട്ടും വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ഇതാ തൈ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അടുത്ത ദിവസം കുഴിച്ചിടാനായിട്ട്. അപ്പൊ നമുക്ക് ഇനി മാഷയുടെ കൃഷികളൊക്കെ ഒന്ന് നോക്കാം. മാഷ ഇത് ഈ ജാതിയുടെ പ്രത്യേകത എന്താണ് മാഷ? ഇത് ആൺജാതിയാണ്. ആൺജാതിയാണ് ആൺജാതി എന്ന് പറയാനായിട്ട് കാരണം എന്താണ് മാഷ? ഇതിനെ തിരിച്ചറിയാനുള്ള കാരണം എന്താ വെച്ചാല് ഇതിന് കായ് ഉണ്ടാവില്ല, എന്നാ പൂവ് ധാരാളം ഉണ്ടാവും. പൂവ് കൊല കൊലയായിട്ടാണ് ഇതുമ്മ പൂ ഉണ്ടാവുക. കണ്ടില്ലേ ഇതേ കൊല കൊലയായിട്ട് പൂ ഉണ്ടാവും. പക്ഷെ ഇതുമ്മ കായ് ഉണ്ടാവില്ല. ഇതിനെ ഒട്ടിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. പെണ്ണാക്കി മാറ്റാനായിട്ട് പറ്റും. പറ്റും. ഇക്കൊല്ലം ഒട്ടിച്ചിട്ടാ ശരിയായില്ല. ഇതിന്റെ ഒന്ന് ആൺജാതിയുടെ പൂവിന് പ്രത്യേകത ഉണ്ടെന്ന് മാഷ് പറഞ്ഞല്ലോ, അതൊന്ന് ഒന്ന് കാണിച്ചു തരുമോ? പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇതിന്റെ പൂവുണ്ടല്ലോ ഇങ്ങനെ ഒരു ഇങ്ങനെ ഈ ഷേപ്പ് ഇങ്ങനെയായിട്ടിരിക്കും. നേരെ മറിച്ച് മറ്റേ കടഭാഗം ഇത്തിരി ഉരുണ്ടിരിക്കും. പെൺപൂവിന്റെ കടഭാഗം? പെൺപൂവിന്റെ. ഇത് പിന്നെ ഇത് മാത്രല്ല ആൺപൂവ് ഇങ്ങനെ പൊളിച്ചാല് അതിന്റെ ഉള്ളില് നമുക്ക് ഇതിന്റെ കായ കാണാൻ പറ്റില്ല. കായയുടെ ഭാഗം കാണാൻ പറ്റില്ല, പൂവിന്റെ ഭാഗം മാത്രമേ ഉള്ളിലുണ്ടാവുള്ളൂ. കണ്ടില്ല അതിന്റെ ഉള്ളില്? കണ്ടില്ലേ പൂവിന്റെ ഒരു ദളത്തിന്റെ ഉള്ളില് വേറെ ഒരു ചെറിയൊരു സാധനം മാത്രമേ കാണാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് മറ്റത് കുരുവായിട്ട് അതിന്റെ കായയുടെ ആരംഭം നമുക്ക് കാണാൻ പറ്റും. കാണാൻ പറ്റും. കാണാൻ പറ്റും. അതിപ്പോ മത്തയും കുമ്പളമായിട്ട് അങ്ങനെയാണല്ലോ. അതിനും ആ പെൺപൂ ഒരു വ്യത്യാസമായിട്ട് ആണല്ലോ. അതുപോലെ ഇത് ഉള്ളിലാണെന്ന് മാത്രം. ഇതിന്റെ അപ്പുറത്ത് പറഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ മാഷ്. ഇതുമ്മലേ ഇതുമ്പോ കൊലകൊലയായിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ? പൂവ് കൊലകൊലയായിട്ട് നിൽക്കുന്നുണ്ട്. പൂവും കൊലകൊലയാണ്. പക്ഷെ ഇതുമ്പോ കായ ഉണ്ടാവും കുറേശ്ശെ. ആ ശരി. ഇത് ആണും പെണ്ണും കെട്ടതെന്നാ പറയാ. കാരണം ഇതുമ്പോ കുറച്ച് കായ ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ പൂക്കളാണല്ലോ. പക്ഷെ ഇതൊക്കെ പൂക്കള്, ഇതൊക്കെ ഇതാണ്. ഇതിന്റെ ഒന്ന് ഒന്ന് പൊളിച്ചു കാണിച്ചു തരും. പക്ഷെ ഒന്ന് സാധാരണ മതി. പക്ഷേ വ്യൂവേഴ്സിന് കാണാൻ ഒന്ന് കയ്യിലൊന്ന് വെച്ച് കാണിച്ചത്. പക്ഷെ ഇതിന്റെ ഒരു അറ്റം തുറന്നു നിൽക്കുന്നുണ്ട്. ഇത് നമ്മളിങ്ങനെ പൊളിച്ചു നോക്കിയാല് കണ്ടില്ലേ ഇതേ ഒരു ഇതിന്റെ അത് മാത്രം ഇങ്ങനെ വെറുതെ ഒരു വടി പോലെ കാണുള്ളൂ. അതിന്റെ കവറിങ് ഒന്ന് കളഞ്ഞിട്ട് അത് മാത്രം നോക്കാൻ പറ്റും.
ഇത് കണ്ടില്ലേ, അതെ ഇങ്ങനെ നിക്കുള്ള ഈ സാധനം കണ്ടില്ലേ, ഇതാണ് ഒരു സെക്കൻഡ് മാഷെ ഞാൻ സൂം ചെയ്തോട്ടെ. ശരി, ഈ രൂപത്തിൽ ഈ രൂപത്തിനുള്ള നീണ്ടിട്ടാണ് നിക്ക, ഇതാണ് ആണെന്ന് പറയുന്നത്. ആണ് മറ്റതാണെങ്കിൽ അതിന്റെ ഉള്ളില് ഈ കടഭാഗം ഉണ്ടല്ലോ ഇവിടെ, ഇവിടെ അത് ഉരുണ്ട് നിക്കും. കായ് ഉണ്ടാവാനുള്ള ആ ശ്രമത്തിൽ നിക്കും. അങ്ങനെ അങ്ങനെ. അപ്പൊ ഇത് മാഷയുടെ അഭിപ്രായത്തില് ആണും പെണ്ണും കൂടിയാണെന്നാണ്? ആണും പെണ്ണും കൂടിയതാ. കായ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഓ ശരി. അപ്പൊ ഇങ്ങനത്തെ ഒരു അഞ്ചാറ് കായലുണ്ട് അല്ലേ ഈ മരത്തുമ്പ? കൂടുതലുണ്ട്. ഇത് എത്ര വർഷം പ്രായത്തെയാണ്? ഏഴ് വർഷമായിട്ടുണ്ട് അല്ലേ. മാഷ സാധാരണയായിട്ട് എന്താണ് ജാതിക്ക് വളമൊക്കെ ചെയ്യാറ്? മറ്റേ ജൂൺ മാസം ആരംഭത്തില്, മെയ് മാസം ലാസ്റ്റ് ഫസ്റ്റ് മഴ കിട്ടിയെങ്കിൽ തണുക്കോല, തണുക്കുമ്പോ എല്ലുപൊടി ഇടും. എല്ലുപൊടി, എല്ലുപൊടി, പിന്നെ ചാണകപ്പൊടി ആണ്. പിന്നെ ഈ ചപ്പു ചവറൊക്കെ ഇട്ട് ഇതിന്റെ കട നല്ല പോലെ കവർ ചെയ്തിടും. അതാണ്. അത് കഴിഞ്ഞ് പിന്നെ ഈ കാലഘട്ടം ഉണ്ടല്ല, ഇപ്പോ ഈ ഒക്ടോബർ, ഒക്ടോബർ മാസത്തില് വീണ്ടും അന്നിട്ടതിന്റെ പകുതി എല്ലുപൊടി ഇപ്പൊ കൊടുക്കും. അന്ന് നമ്മൾ 2 കിലോ വെച്ച് എടുക്കും, ഒരു വിധം വലിയ ഇതിന് 2 കിലോ വെച്ച് കൊടുക്കും. ഇപ്പോ 1 കിലോ കൊടുക്കും. 1 കിലോ കൊടുക്കും. കൊടുക്കും. എല്ലുപൊടി റേറ്റ് വലിയ 35 രൂപയൊക്കെയാണ് അല്ലേ. ഒരു ചാക്കിന് 1650 രൂപയാണ്. അപ്പൊ കൂടിയത് 1500 ആയിരുന്നു. 30 രൂപയായിരുന്നു. ഇപ്പൊ അത് 35 ആണ്. ചാണകമാണ് എല്ലുപൊടി. പിന്നെ എനിക്ക് ബയോഗ്യാസ് ഉണ്ട്. ബയോഗ്യാസ് ഉണ്ട്. ബയോഗ്യാസ് ഉണ്ട്. അപ്പൊ ബയോഗ്യാസിന്റെ സ്ലറി ഇടയ്ക്ക് അതിന്റെ ഇടയ്ക്ക് പോകണമെന്ന് ഒഴിച്ചോളൂ. വീട്ടില് പശു ഉണ്ട്. അത് ഇപ്പോ മറ്റേ ജേഴ്സിയാണ്. ജേഴ്സിയാണ്. കഴിഞ്ഞ തവണ ഞാൻ നാടൻ പശുവിനെ ശ്രദ്ധിക്കാറില്ല. കാരണം എന്താ വെച്ചാല് നമുക്ക് വളം പ്രധാനമായിട്ട് ചാണകം ധാരാളം, പിന്നെ പുല്ല് ധാരാളം ഉണ്ട്. അപ്പൊ അത് വളർത്തുപുല്ലുണ്ട്. എനിക്ക് വളർത്തുപുല്ലുണ്ട്. ഏത് വളർത്തുപുല്ലാണ് അത്? അത് CO4 ഉണ്ട്. പിന്നെ ഗിനി ഉണ്ട്, കുറച്ച് ഗിനിപ്പുല്ലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ചെറിയൊരു നാടൻ പശുവാണെങ്കിൽ ഈ പുല്ലൊന്നും തിന്ന് അവസാനിക്കില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇതിന് ബയോഗ്യാസിന് ആവശ്യമായിട്ടുള്ള അതിന്ന് കിട്ടില്ല. അതിന്ന് കിട്ടില്ല. ഇപ്പൊ ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഞങ്ങൾ വീട് ബയോഗ്യാസ് പ്ലാന്റ് വലുതാണോ? ചെറുതാണ്. ചെറുതെന്ന് വെച്ചാൽ ഒരു 8 കിലോ ദിവസം ചാണകം ഇടാവുന്ന. അപ്പൊ ഞങ്ങള് മൂന്നാളിപ്പോ വീട്ടിലുണ്ട്. മൂന്നാളുടെ വീട്ടിലുള്ള ഏകദേശം കാര്യങ്ങൾ നടക്കും. കുറച്ച് മാത്രം രാത്രിയിലേക്ക് മറ്റേ ചപ്പാത്തി ഉണ്ടാക്കാനും എന്തിനും നമ്മള് മറ്റേ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. ബയോഗ്യാസ് അത് എത്ര വർഷമായി? ബയോഗ്യാസ് വെച്ചിട്ട് ഇപ്പൊ 15 കൊല്ലമായി. 15 കൊല്ലമായി. 15 കൊല്ലമായി. ശരി. 15 കൊല്ലമായിട്ട് മാഷ് ഇത് ഉപയോഗിക്കുന്നു. വിജയകരമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു പ്രശ്നമില്ല. അങ്ങനെ. പിന്നെ ആൾക്കാർ പറയുന്നത് വെച്ചാൽ ഇത് ചാണകം കലക്കി ഒഴിക്കാനും അതൊരു ബുദ്ധിമുട്ട്. ഈ കലക്കണം, അങ്ങനെ കലക്കേണ്ട ഒരു പ്രശ്നമല്ല ഇതില്. ഇതെന്താ വെച്ചാല് നമ്മൾ ഈ വൈക്കോല് ഇതിൽ പെടാൻ പാടില്ല. പുല്ല് വൈക്കോല് ചാണകത്തിൽ പെടാൻ പാടില്ല. അത് ബ്ലോക്ക് ഉണ്ടാക്കും. അപ്പൊ എന്താന്ന് വെച്ചാല് നമ്മൾ ഈ ഒരു ബക്കറ്റിലോ കൊട്ടയിലോ ഈ ചാണകം എടുത്തിട്ട് അത് കൊണ്ടൊന്ന് ഇതിന്റെ ഒരു ട്രേ പോലെ കലക്കണ ഒരു ട്രേ ഉണ്ട്. ആ ട്രേയിൽ ഇത് കൊണ്ടൊന്ന് അങ്ങനെ തന്നെ ഇടുക. അപ്പൊ എന്താ വെച്ചാൽ അകത്തേക്ക് പോകുന്ന പൈപ്പുണ്ടല്ലോ അത് കവർ ചെയ്ത് നിക്കുമല്ലോ ഈ ചാണകം. അപ്പൊ നമ്മൾ തൊഴുത്ത് കഴുകിയ വെള്ളം കുറച്ച് മൂത്രം കൂടി ഇതിൽ കൊണ്ടൊന്ന് ഒഴിച്ചിട്ട് ഒരു വഴിയെടുത്ത് രണ്ട് ഇളക്കളിക്കുക. ഇതിട്ടും ഞങ്ങളെ പോയി. അതാർത്തി പോയി. അപ്പൊ ഇത്തരത്തിലുള്ള വൈക്കോല് മറ്റ് മണ്ണരികളൊന്നും പോവില്ല. മണ്ണരികളൊന്നും പോവില്ല. അപ്പൊ അതിങ്ങനെ എടുത്താൽ അഥവാ ഓരോ വൈക്കോലൊക്കെ ഉണ്ടെങ്കിൽ ഈ വടിയുണ്ട് നമുക്ക് ആ ഇളക്കണ സ്ഥലത്ത് എടുത്ത് കളയും ചെയ്യാം. അപ്പുറത്ത് സ്ലറി വരും. ദിവസത്തിൽ ഒരു 10-15 ലിറ്റർ 20 ലിറ്റർ സ്ലറി ഉണ്ടാവും. അതും ഇതിനൊക്കെ കൊടുക്കാറുണ്ട്. അതെല്ലാറ്റിനും കൊടുക്കും. പച്ചക്കറിക്കൊക്കെ അതാണ്. എല്ലാറ്റിനും ഞാൻ വേറെ ഈ ജാതിക്ക് ഒഴിച്ച് വേറെ വളം വാങ്ങാറില്ലേ. വാങ്ങാറില്ല. ജാതിക്ക് മാത്രമേ പുറത്തുനിന്ന് എല്ലുപൊടി വാങ്ങാറില്ല. തെങ്ങൊക്കെ എനിക്ക് നല്ല പോലെ കായ്ക്കുന്നുണ്ട്. കേടുകളും പറ്റൊന്നുമില്ല. ഒരു രോഗമില്ല. ഇത് 4-5 കൊല്ലം മുമ്പ് മറ്റേ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ തെങ്ങ് കേടുവന്ന തെങ്ങുകൾ മുറിപ്പിച്ചിരുന്നു. അപ്പൊ ഈ വാർഡിന്റെ ഒരു ചുമതല എനിക്കുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ നടക്കുമ്പോ എന്താ വെച്ചാല് എന്റെ വീട്ടില് ഈ കാറ്റുവീഴ്ച അല്ല വേറെ എന്തോ ഒരു അസുഖം പോലെ വന്നിട്ട് ഒരു തെങ്ങാണ് ഈ ഒന്നിച്ച 1 ഏക്കറോളം സ്ഥലത്ത് നിന്ന് മുറിക്കിന്റെ വന്നെ. നേരെ മറിച്ച് തൊട്ടടുത്ത വീട്ടുകാർ 10 സെന്റും 15 സെന്റും 5 തെങ്ങ് 8 തെങ്ങ് 10 തെങ്ങും മുറിച്ചു. ഇപ്പോഴും എനിക്ക് ഞാൻ 2 മാസത്തിലൊരിക്കൽ തെങ്ങ് കയറും. 2 മാസത്തിലൊരിക്കൽ ഒരു തെങ്ങ് കയറും. അപ്പൊ തെങ്ങ് കയറിയാൽ എനിക്ക് ഒരു 10, 500, 600 നാളെ കയറി എനിക്ക് ഇതിൽ കിട്ടാറുണ്ട്. ഒരു 60 തെങ്ങൊക്കെ കഴിഞ്ഞല്ലോ 2-3 കൊല്ലം മുമ്പ് എനിക്ക് കുറച്ച് തെങ്ങുകൾ ഇടിവെട്ട് കൊണ്ടുപോയി. അതുകൊണ്ടാണ് നാളികേരം കുറഞ്ഞത്. അങ്ങനെയാണ്. തെങ്ങുകൾക്ക് വേറൊരു രോഗമില്ല.
അപ്പൊ നമുക്ക് നമുക്ക് തോട്ടത്തിരിക്കുന്ന ഇത് ഇത് ഈ ഇതിന്റെ പ്രത്യേകത എന്താണ് മാഷ? ഇത് ശുക്രമാണി എന്ന് പറയുന്ന ചേരിയാണ്. എന്താണ് പേര്? ശുക്രമാണി. ശുക്രമാണി, ആ ശരി. വളരെ വിറ്റാമിൻ ഉള്ള സാധന. ഇത് സ്ഥിരം കഴിക്കാൻ പാടില്ല, ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ കഴിക്കാൻ പാടില്ല. കഴിക്കാൻ പാടില്ല. അപ്പൊ ഇതിന്റെ ഇല പൊട്ടിച്ചിട്ട് ഇല പൊട്ടിച്ച് ഒരു കായകളൊക്കെ അല്ലേ? കായുണ്ട്, കായുണ്ട്. കായ കാണിച്ച ഇത് എന്തുകൊണ്ട് മുളയ്ക്കും? ഇതിന്റെ ഇത് കണ്ടില്ലേ, വേണ്ടത്ര ഇലകൾ, ചള്ള ഇലകളൊക്കെ നമുക്ക് കിട്ടാൻ കണ്ടില്ലേ? പിന്നെ മറ്റേ സാമ്പാർ കാണാനില്ല. ഇത് എന്താണ് മോശം? മാംഗോസ്റ്റിൻ. ഇത് 5 വർഷം കഷ്ടിയായി വെച്ചിട്ട്. 5 വർഷമായിട്ടുണ്ട്. 7 വർഷം ആയിട്ട് കായ്ക്കുള്ളത്. 7 വർഷം 8 വർഷം പിടിക്കും. ഇതിനും സ്ലറി ഒക്കെ തന്നെയാണ് കൊടുക്കുന്നത് അല്ലേ? സ്ലറി, ചാണകപ്പൊടി, സ്ലറി. ചേന ഇട്ടുണ്ടല്ലോ മാഷ. ചേന, എന്റെ ചേന എന്നേലും വലുതായിട്ടാ നിക്കണേ. ശരി. ഈ ചേനക്ക് എന്തേലും പേരുകളാ? പ്രത്യേകതകളുണ്ടോ? ചേനയില്ല, നമ്മള് സാധാരണയുള്ള ചേനയാണ്. ഇതൊക്കെ ചേനകള്. ശരി. അപ്പൊ ഒരു ചേനത്തോട്ടം തന്നെ ഉണ്ട് അല്ലേ മാഷ? മാഷെ ഈ ചെടി നല്ല ഭംഗിയുണ്ടല്ലോ മാഷെ, അതൊന്ന് താഴ്ത്തിക്കുക ഒന്നാക്കു മാഷെ പിടിച്ചിട്ട്. ഇത് പണ്ടൊക്കെ 6 മാസം എന്ന് പറയും, ഇതിന് പൂവ് കഴിഞ്ഞു. 6 മാസം എന്ന് പറയും. അതിന് ശരിക്കും പേര് കൃഷ്ണഗിരീടന്ന. കൃഷ്ണഗിരീടന്ന. അപ്പൊ 6 മാസം നിൽക്കും പൂല്ലേ? പൂവ് 6 മാസം നിൽക്കും. ഇതിന് ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ചിത്രശലഭങ്ങള് വന്നിട്ട് ഇങ്ങനെ കാലത്ത് തൊട്ട് ഒരു 9 മണി തൊട്ട് ഉച്ച വരെ, ഉച്ച തിരിയുന്ന വരെ ഇതുമ്പോ നിറച്ച് ചിത്രശലഭം വിവിധ തരത്തിലുള്ള വരും. അതാണ് ഇതിന്റെ പ്രത്യേകത. പ്രത്യേകത. എന്താണ് പേര്? കൃഷ്ണഗിരീടം. കൃഷ്ണഗിരീടം. ഓക്കെ മാഷെ. ആ മാഷെ, മാഷേക്കാളും ഉയരം കൂടിയിട്ടാണല്ലോ ചേമ്പ് നിക്കുന്നത് അല്ലേ? ചീമച്ചേമ്പാണ്. ആ ഇതിപ്പോ എത്ര നാളായി ഉണ്ടാവും മാഷെ വെച്ചിട്ട്? ഇതെല്ലാം മറ്റേ മഴ ആരംഭിക്കുമ്പോഴാണ് നടുക അല്ലേ? അപ്പൊ വല്ലാണ്ട് വലുപ്പത്തിൽ വരും അല്ലേ മാഷെ അത്? ആ ചീമച്ചേമ്പ് അല്ലേ. അപ്പൊ ഇതിന്റെ കിഴങ്ങൊക്കെ പറിച്ച് കറി വെക്കാറുണ്ട് അല്ലേ? ആ പിന്നെ ഇല തന്നെ വളരെ വലുതാണല്ലോ അല്ലേ മാഷെ? ഏകദേശം 1.5 മീറ്ററോളം ഇലക്ക് വലിപ്പുണ്ട് അല്ലേ? പിന്നെ വളം കൂടി ചെന്നപ്പോഴൊന്നു നന്നായിട്ട് വളർന്നു വലുതായിട്ടുള്ള. പറമ്പിൽ വേറെ വളർന്ന കാര്യമില്ല, നമ്മള് ജൈവ കൃഷി ചെയ്യുമ്പോ മണ്ണ് കംപ്ലീറ്റ് സമ്പുഷ്ടമായി മാറിയാണ്. അങ്ങനെ മണ്ണിനെ സമ്പുഷ്ടമാണ്. ഞാനിവിടെ ഈ ചപ്പ് ചവറൊന്നും അടിക്കിയ തീട് ഇല്ല, അതെല്ലാം ഇവിടെ ഇങ്ങനെ പുതപ്പ് പോലെ കിടക്കും. തെങ്ങിന്റെ തെങ്ങിന്റെ തടം തുറക്കില്ല, തുറക്കില്ല. അതില് ചപ്പ് ചവറ എല്ലാം അതുപോലെ ചിരട്ട ഒഴിച്ച് ബാക്കിയെല്ലാം തെങ്ങിന്റെ കടക്കിടും. ഓലയും കാര്യങ്ങളൊക്കെ, മടലും ഒക്കെ എല്ലാം കടക്കിടും. തടം തുറക്കാതെ കണ്ടിടും? തടം തുറത്താ ഒരിക്കലെ തുറക്കും. ഒരിക്കലും തുറക്കേണ്ട കാര്യമില്ലല്ലോ. കാര്യമില്ല, അതങ്ങനെ തുറന്ന ഭാഗം കെടുക്കുമല്ല. പിന്നെ ഇത് ചപ്പ് ചവറും ഓല ഇതെല്ലാം കൂടി, അതുപോലെ നമ്മള് ശീമക്കൊന്നൊക്കെ വേണ്ടാണ്ട് അതെല്ലാം ഇതിൽ കൊണ്ടു വർഷക്കാലാകുമ്പോൾ ഇടും. പിന്നെ ഇതിൽ തന്നെ വേണ്ടത്ര മരങ്ങൾ, നിറച്ചും മരല്ലേ സൂര്യൻ. ഞങ്ങൾക്ക് ഭാര്യ എന്നെ വഴക്ക് പറയാം, എന്താ വെച്ചാല് ഒരു ഇത്തിരി മുളക് പോലും ഉണക്കാനുള്ള വെയിലൂടെ പറമ്പിൽ കിട്ടില്ല എന്നാ പറയാ. കാരണം വെച്ചാൽ തീരെ വെയിലില്ല, കാരണം നിറയെ മരങ്ങൾ. ഭാര്യ വർക്ക് ചെയ്തിരുന്നില്ലേ? ഭാര്യ ടീച്ചറായിരുന്നു. ടീച്ചറായിരുന്നു, ഏത് സ്കൂളായിരുന്നു? തളിക്കുളം CMSUP സ്കൂളില്. എച്ചമ്മായിട്ടാണ് പിരിഞ്ഞത്. എച്ചമ്മായിട്ട് പിരിഞ്ഞത്. പിരിഞ്ഞിട്ട് 12 കൊല്ലമായി. അപ്പൊ ഭാര്യയും മറ്റു സഹായിട്ടും ഞാനും ആണ് ഇതിന്റെ. മക്കളായൊരു സ്ഥലത്തില്ല. എത്ര മക്കളുണ്ട് മാഷെ? എനിക്ക് 3 കുട്ടികളാണ്, 3 പെൺപിള്ളേരാണ്. അവരൊരാള് ഗൾഫിലാണ്, ഒരാള് ബാംഗ്ലൂരാണ്, ഒരാള് ഇരിങ്ങാലക്കുട ഉണ്ട്. അവര് വല്ലപ്പോഴും വരും. നമ്മുടെ ആകെയുള്ള ഇതാണ് മുഴുവൻ സമയങ്ങൾ ഇതിനു വേണ്ടി അങ്ങനെ അങ്ങനെയാണ്. ഇത് ജാതി പെണ്ണാണ് അല്ലേ മാഷെ? ഇത് പെണ്ണാണ്. ഇതും ആൺപൂ ഉണ്ടാവില്ല. ഇപ്പൊ ആദ്യം ഞാൻ കാണിച്ചു തന്ന പൂവും ഇതും തമ്മിലുള്ള മാറ്റം കണ്ടില്ലേ? ഇത് സെക്കൻഡ് ഞാൻ സൂം ചെയ്തിട്ട് മാഷെ, കടഭാഗം ഇങ്ങനെ ഉരുണ്ടിരിക്കും. കണ്ടില്ലേ? കടഭാഗം ഉരുണ്ടിരിക്കും. ഇത് പൊളിച്ചു നോക്കിയാൽ അതിന്റെ ഉള്ളിൽ ചെറിയ കായ കാണാം. മറ്റേ നമ്മള് കായ കണ്ടില്ലല്ലോ, തണ്ട് പോലെയാണ്. ഇതത് പൊളിച്ചു നോക്കിയാൽ കായര ആരംഭം നമുക്ക് കാണാൻ. ഇതിങ്ങനെ ഉരുണ്ടാണ് ഇരിക്കുന്നത്. ഉരുണ്ടാണ് ഇരിക്കുന്നത്. ഈ പൂവ് അത് വലുതായ അതിന്റെ ഉള്ളിൽ ഇതുപോലെ കായ, പുതിയ കായ ഉണ്ടാവണം. കണ്ടില്ലേ? ഓ കണ്ടില്ലേ? ഇത് പുതിയ കായ, ചെറുതായിട്ട് ചെറുതായിട്ടുണ്ടാവണത്. വലിയ കായ ഇവിടെ ഉണ്ടായതേ കണ്ടില്ലേ? ഇതേ വന്നു കണ്ടില്ലേ? ഇങ്ങനെ വലുതായി വലുതായി വരും. ഇത് ശരിക്കുള്ള പെൺമരം. പെൺമരണം അല്ലേ? അതുപോലെ ഇത് ഇതെല്ലാം പെൺമരങ്ങളാ. ഇവിടെ ജാതി തന്നെയാണ് അല്ലേ? ജാതിയുടെ കാട് മാതിരിയാണല്ലോ അല്ലേ? പക്ഷെ നിറച്ച് ജാതി തന്നെയാണ് അല്ലേ?
തെങ്ങുണ്ടല്ലോ അല്ലേ മഷ? ഇത് ശരിക്കുള്ള കസ്തൂരി മഞ്ഞൾ. കസ്തൂരി മഞ്ഞൾ ശരിക്കുള്ള കസ്തൂരി മഞ്ഞൾ. സാധാരണ ഒക്കെ പറയുന്നത് വെച്ചാൽ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞാൽ അത് മഞ്ഞക്കൂവയാണ്. സാധാരണ ഇതിലൊക്കെ കാണുന്നില്ല ഇങ്ങനെ ഉണ്ടയായിട്ട് അതിന്റെ കിഴങ്ങ് കാണുന്നത്, അതല്ല. ഇത് യഥാർത്ഥത്തിൽ ഇതിന്റെ കിഴങ്ങ് എങ്ങനെയാന്ന് വെച്ചാൽ വെള്ളയാണ്. മഞ്ഞൾന്ന് പേരാണെങ്കിൽ കസ്തൂരി മഞ്ഞൾന്ന് പേരാണെങ്കിൽ ഇതിന്റെ ആ കിഴങ്ങുണ്ടല്ലോ മഞ്ഞള്, അത് വെള്ള നിറമാണ്. വെള്ളനിറാണ്. ഇതാണ് ഏറ്റവും സൂപ്പർ. ഇതിന്റെ ഇത് ഉണക്കി പൊടിച്ച് മുഖത്തേക്കിട്ടാണല്ലോ മുഖത്തെ കളറ് മറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒക്കെ പോകും. അങ്ങനെയാണ്. ഇതിന് വലിയ നല്ല വില കിട്ടുന്ന സാധനം അത്. ഞാനിത് ഒരു അഞ്ചു തൈ ഞാനൊരു സ്ഥലത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവന്നിട്ടേ എന്നിട്ട് ഇത് ഉണ്ടാക്കി കൊണ്ടിരുന്നതാ. എന്നിട്ട് പിന്നത്തെ ഈ കൊല്ലം തേ കുറച്ചും കൂടി തയ്യാവുമെന്ന് എടുത്തത് വീണ്ടും പറിച്ചു അതിൽ വെച്ചു. ഇനി അത് എക്സ്റ്റെൻഡ് ചെയ്ത് വരും. മറ്റേ സാധാ മഞ്ഞൾ എന്തെങ്കിലും വേണ്ടതുണ്ട്? സാധാരണ മഞ്ഞൾ ഞാൻ കാണിച്ചു തരാം. കസ്തൂരി മഞ്ഞൾ. ഓക്കെ. കയ്യിലിപ്പോ ഇരിക്കുന്ന പക്ഷെ ഇത് ചൈനീസ് ഓറഞ്ച് എന്ന് പറയും. ചൈനീസ് ഓറഞ്ച് അല്ലേ? ഇത് ശരിക്കും പൊളിച്ചാലും ഓറഞ്ചിന്റെ അല്ലി പോലെയാ, പക്ഷെ കടുത്ത പുളിയാ. ഓ ശരി. അപ്പൊ ജ്യൂസ് അടിക്കാൻ മാത്രമേ പറ്റുള്ളൂ, അല്ലാതെ പൊളിച്ച് തിന്നാനായിട്ട് എളുപ്പം. ജ്യൂസ് അടിച്ചിട്ട് മധുരം കൂടി ചേർത്താ ചേർത്താൽ ഉപ്പ് ചേർത്താലും മതി. നല്ല ടേസ്റ്റ് ആണ്. ചെറുനാരങ്ങ വെള്ളത്തിനേക്കാൾ നല്ല ടേസ്റ്റ്. ഇതൊരു മരം പോലെ നിൽക്കുന്നുണ്ടല്ലോ. വലിയ മരമായി ചൈനീസ് ഓറഞ്ച്. കാരണം ഈ ജാതിയുടെ ഇടയില കാരണം ഇത് ഉയർന്നു പോയി. ഇത് എത്ര വർഷമായി പക്ഷെ? ഇതൊരു അഞ്ചെട്ട് കൊല്ലായിണ്ടാവും. എട്ട് കൊല്ലായിണ്ടാവും അല്ലേ? അപ്പൊ ഇതിങ്ങനെ പഴുത്ത് വീണുണ്ട് അല്ലേ? പഴുത്ത് വീണ്ടിരിക്കുന്നു. ആ ശരി. എന്നും നോക്കണം അല്ലേ? ജാതിക്കായും ഇതുപോലെ പഴുത്ത് നോക്കണം. നോക്കണം ജാതിക്ക തീർന്നു. ആ ശരി. ഇത് കണ്ടല്ലേ, ഇതാണ് കണ്ടല്ലേ ജാതി. ഇതിങ്ങനെ ഇങ്ങനെ വിരിഞ്ഞിട്ടാണ് ഇത് പൊട്ടിക്കാൻ പാടുള്ളോ, അല്ലെങ്കിൽ താഴത്ത് വീഴും, അല്ലെ പൊട്ടിക്കുക അല്ലെങ്കിൽ താഴത്ത് വീഴും. ഇത് ഇത് നമ്മളിത് ഇങ്ങനെ കഴിഞ്ഞാൽ ഇതാണ് ഈ ജാതി. ഇതിനെ നമ്മളിങ്ങനെ ഇതിനെ വിടർത്തി എടുത്താൽ ഇത് പൊട്ടാതെ എടുക്കണം. ഈ പൂവുണ്ടല്ലോ ഇത് പൊട്ടാതെ എടുക്കണം. അപ്പൊ കുരുവിനെ നമുക്ക് ഇങ്ങനെ എടുക്കാം. ആണല്ലേ. ഇതിനെ നമ്മൾ ഇങ്ങനെ ഒന്ന് അമർത്തിയിട്ട് ഇത് ഇങ്ങനെ തന്നെ ഉണക്കിയെടുക്കണം. ഇതാണ് ഈ ജാതി ഫ്ലവർ എന്ന് പറയുന്നത്. ഫ്ലവർ അതിന് വില കൂടുതലാണ്. വില കൂടുതലാണ്. അത് ചുവപ്പ് ഫ്ലവർ ആണെങ്കിൽ വില കുറച്ചുകൂടി കൂടുതലും, മഞ്ഞയ്ക്ക് അതിനേക്കാൾ കൂടുതൽ. നല്ലപോലെ ഉണങ്ങിയ മഞ്ഞാവും. ഏകദേശം 1500 സാധാരണ ഇങ്ങനെ പൊട്ടിയതിന്, ഇതിപ്പോ പൊട്ടി കഴിഞ്ഞിട്ട് ഉണക്കിയാലും അതിനൊരു 1500 രൂപ കിട്ടുള്ളൂ കിലോ. നേരെ മറിച്ച് അത് പൊട്ടാതെ ആണെങ്കിൽ ഇത് 1700 രൂപ കിട്ടും. നേരെ മറിച്ച് അത് മറ്റത് മഞ്ഞാവണമെങ്കിൽ 1800 കിട്ടും. 800 കിട്ടും. അതിന്റെ ഫസ്റ്റ് ക്വാളിറ്റി ഉണ്ട്. നല്ലത്, നല്ല കളറും നല്ല ഭംഗിയായിട്ടുള്ള അത് ഫോറിനിൽ കയറ്റി പോകാൻ അതിന് 1900 വരെ കിട്ടും. ഇത് ഈ കായ ഇത് ഇത്തിരി ചെറിയ കായ. ഇത് കായ എന്താന്ന് വെച്ചാൽ നമ്മൾ ഉണക്കിയിട്ട് ഇങ്ങനെ കിടുങ്ങണം. കിടുങ്ങി കഴിഞ്ഞാൽ അത് കൊടുത്താൽ 200 രൂപ കിട്ടും ഒരു കിലോന്. നേരെ മറിച്ച് ആ കിടുങ്ങിയത് നമ്മൾ വെറുതെ ഇങ്ങനെ തട്ടിയത് പൊളിയും. പൊളിച്ചാൽ ആ പരിപ്പ് കൊടുത്താൽ അതിന് 400 രൂപയുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ അത് ഒരു കിലോ മറ്റേത് പൊളിച്ചാല് തൊണ്ടുള്ളത് പൊളിച്ചാല് എന്തായാലും ഒരു 800 ഗ്രാമെങ്കിലും ഉണ്ടാവും അതിന്റെ പരിപ്പ്. അപ്പൊ പൊളിച്ചു കൊടുക്കുന്നതാണ് ലാഭം. അതിനാണ് ഇത് ഉണക്കാനായിട്ട് വെലുത്തച്ച് ഉണക്കിയാ മതി. വെലുത്തച്ച വർഷക്കാലത്ത് അത് ഉണ്ടാവുക. അത് സാധാരണ ഈ വല്ല കാർഡ്ബോർഡ് പെട്ടിയിലേ ബൾബ് ഇട്ടിട്ടാണ് ഈ ഇത് ചെയ്യുക. ഫ്ലവർ ഉണക്കിയെടുക്കുക. ഫ്ലവർ ഉണക്കിയെടുക്കുക. ഞങ്ങൾ മറ്റേ ഇതുണ്ടല്ലോ പുകയില്ലാത്ത അടുപ്പിന്റെ സ്റ്റീൽ അടുപ്പുണ്ടല്ലോ, അതുമ്മ വെച്ചാൽ ഉണങ്ങിയിട്ടും അങ്ങനെ ഉണങ്ങിയിട്ട്. ശരി. പിന്നെ ഇതിന്റെ തൊണ്ടുണ്ടല്ലോ, തൊണ്ടുകൊണ്ട് ഈ കായ ഉണക്കാനും ഇതിന്റെ ഇതേ പ്രോസസ്. ഇതേ പ്രോസസ് തന്നെ. പിന്നെ ഇതിന്റെ ഇതുണ്ടല്ലോ ഈ ജാതിക്കയുടെ തൊണ്ട് ഞാൻ കളഞ്ഞു. അത് നമുക്ക് അച്ചാറിടാം. ജാതിക്കയുടെ തൊണ്ടുണ്ടല്ലോ അത് ഉപ്പിൽ ഇതിനെ കഷ്ണാക്കിയിട്ട് കുപ്പിയിലിട്ടിട്ട് അല്പം ഉപ്പിട്ട് വയ്ക്കുക. വെള്ളം ഒഴിക്കരുത്, ഉപ്പിട്ട് വയ്ക്കുക. കുറച്ചു ദിവസം കഴിയുമ്പോൾ നമുക്ക് അതെടുത്തിട്ട് അച്ചാറാക്കി മാറ്റാം. അതല്ലെങ്കിൽ അതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. പച്ചമുളക് ഒക്കെ ചേർത്ത് നല്ല ചമ്മന്തി, മാങ്ങ ചമ്മന്തി പോലെയുള്ള
നല്ല ചമ്മന്തി ആയിട്ട് എടുക്കാം. പിന്നെ ഇതുകൊണ്ട് വൈൻ ഉണ്ടാക്കാൻ പറ്റും. വൈൻ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഉണ്ടാക്കിയില്ല, പക്ഷെ അത് എനിക്ക് അറിയാതെ ഇതില് ഇതിന്റെ തൊണ്ടുണ്ടല്ലോ, അത് കണ്ടമാൻ ഉണ്ടാവും ഇവിടെ. ഇത് ഒരു ഒരു മരത്തുമ്പോ എന്തോ ഒരു ആയിരം കായ് ഉണ്ടാവില്ലേ, അപ്പൊ കണ്ടമാനം എന്ന് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതിന് നമ്മള് ഇതിലൊരു ഭരണിയിൽ ഇട്ട് വെച്ച് ശർക്കര ചേർത്ത് വെച്ചാൽ മതി. കുറച്ച് ഈസ്റ്റും ഇട്ട് കുറച്ച് ഗോതമ്പ്, 4 മണി ഗോതമ്പും ഇട്ട് വെക്കുക, കെട്ടി വെക്ക. എന്നിട്ട് അത് കുറച്ച് ദിവസം കഴിയുമ്പോ ഒന്ന് ഇളക്കുക. 41 ദിവസം കഴിയുമ്പോ അതെടുത്ത് അത് അരിച്ചെടുത്താൽ അത് വൈനായി. അത്രയുള്ളതാണ്. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റും. മാഷ ഇത് തൈക്കള് കാണുന്നുണ്ട്. മാഷ ഇതില് അത് മാഷ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? നമ്മള് ഏറ്റവും നല്ല പോലെ കായ്ക്കുന്ന തെങ്ങ്, നമ്മുടെ പറമ്പിലുള്ള സ്ഥിരമായിട്ട് കായ്ക്കുന്ന നല്ല പോലെ കായ, നാളികേരത്തിന് നല്ല വലുപ്പം, കൊലയിൽ കൂടുതൽ പിടിക്കുക, അങ്ങനെയുള്ള തെങ്ങിന്റെ നാളികേരം നമ്മുടെ മകരമാസത്തില്, മലയാളത്തില് മറ്റത് നവംബർ ഡിസംബർ ആ കാലഘട്ടത്തില് ഏകദേശം പഴുക്കുന്ന നാളികേരങ്ങൾ അത് ഇട്ട് വെച്ചാൽ പിന്നെ അടുത്ത ആ വർഷക്കാലത്ത് പാവിട്ടാൽ അത് മുളയ്ക്കും. മുളയ്ക്കുമ്പോ എന്താ വെച്ചാൽ നല്ല തൈ സെലക്ട് ചെയ്യണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മള് ഇതിന്റെ ഈ കൊലയുടെ കടഭാഗത്തെ നാളികേരം മാറ്റണം. പാവുമ്പോ അത് എടുക്കരുത്, കാരണം അത് നല്ല തൈ ആവില്ല. പിന്നീട് അത് പാവിട്ട് ആദ്യം മുളച്ചു വരുന്ന തൈ ഉണ്ടല്ലോ, അത് വളരെ നല്ല തൈ ആയിരിക്കും. ഏറ്റവും സൂപ്പർ ആയിട്ട് കായ്ക്കും. 4 കൊല്ലത്തുമ്പോഴേക്കും സാധനം കാച്ചിരിക്കും. ഏറ്റവും ആദ്യം മെയ് മാസത്തോടുകൂടി ആദ്യത്തെ മഴ കിട്ടുന്നതോടുകൂടി പാവിയാല് അത് പിന്നെ ഒരു 3-4 മാസം ആകുമ്പോഴേക്കും ആ മഴക്കാലം ഉണ്ടല്ലോ അത് കഴിയുന്നതോടുകൂടി ഇത് മുളയ്ക്കാൻ തുടങ്ങും. മുളച്ചു വരുമ്പോ അതിന്റെ ഇത് കണ്ടാൽ നമുക്കറിയാം. ഏറ്റവും ആദ്യം മുളച്ച് ഇതിന്റെ മുള പൊട്ടിയാലും ഇതിന്റെ മുള പൊങ്ങി വരുന്നത്. അപ്പൊ മറ്റുള്ള തൈകളൊക്കെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇവരുടെ ഹൈറ്റ് കൂടുതലുണ്ടാവും. വേഗത്തിൽ ഇലകൾ കൂടുതലുണ്ടാവും. പിന്നെ അതുപോലെ കണ്ണാടി എന്ന് പറഞ്ഞാൽ അതിന്റെ കടഭാഗം മുളേര കടയുണ്ടല്ലോ അത് നല്ല കട്ടിയുണ്ടാവും. ആ തൈക്കൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വല്പം ചരിച്ചിട്ടാണ്, സ്വല്പം ചരിച്ചു വെക്കും. 3/4 ഭാഗം മണ്ണ് ഇട്ടിട്ട് കുറച്ച് ചരിച്ചു വെക്കും. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് വരും. പിന്നെ വളരെ മോശമുള്ള തൈയാണെങ്കിൽ ഞാൻ ആർക്കും കൊടുക്കില്ല, ഞാൻ വെക്കില്ല, അത് കളയുള്ളൂ. അങ്ങനെയാണ്. കാരണം ഒരു തെങ്ങ് എന്ന് പറഞ്ഞാൽ നമ്മൾ 10-15 കൊല്ലം അധ്വാനിച്ചിട്ട് വേണം അത് ശരിയാവാൻ, എന്നിട്ട് പിന്നെ അത് നശിച്ചു പോയ പ്രശ്നമായില്ല. അപ്പൊ മാഷ് തെങ്ങും തൈകൾ വെക്കുന്നതില് മാഷ് ഒരു കാര്യം ചെയ്യുന്നത് വെച്ചാല് ഏറ്റവും നല്ല തെങ്ങ് നോക്കിയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്, അതായത് വർഷങ്ങളുടെ നിരീക്ഷണ ഫലമായിട്ടാണ് മാഷ് സെലക്ട് ചെയ്യുന്നത്. അത് നമുക്കറിയാലോ, നമ്മുടെ അതൊരു പ്രത്യേകത തന്നെയാണ്. പലരും ഇപ്പൊ അങ്ങനെയുള്ള ചെയ്യുന്നത്, ഇപ്പൊ തെങ്ങ് വെക്കാന്ന് പറഞ്ഞാല് എവിടെന്നെങ്കിലൊക്കെ നേഴ്സറിയിൽ നിന്നൊക്കെ മേടിച്ചു വന്ന് തെങ്ങ് വെക്കുന്ന രീതിയിലാണ് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഒരു 5-6 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചറിയുന്നത് തെങ്ങ് മോശമാണെന്ന് വെച്ചാൽ രക്ഷയില്ല. എത്ര അധ്വാനിച്ചൊരു കുട്ടീനെ നോക്കണ പോലെ വേണ്ട തൈ നോക്കാനായിട്ട്. അപ്പൊ പ്രതിരോധ ശേഷികളും മറ്റൊക്കെ ഒന്ന് നല്ലതായിട്ട് കണ്ടറിഞ്ഞതിന് ശേഷമാണ് അങ്ങനത്തെ നല്ല നാളികേര നോക്കിയെടുത്ത് അങ്ങനെയാണ് പാവി ഉണ്ടാക്കുന്നത് അല്ലേ. പിന്നെ വെച്ചാൽ ഇതിലിപ്പോ ഈ സാധാരണ ചെള്ളുകേടാണ് തൈകൾക്ക് വരിക. അത് 3 കൊല്ലത്തിലകത്ത് ചെള്ളു കുത്തിയത് നമ്മൾ കണ്ടില്ലെങ്കിൽ ആ തൈ പോയതാണ്. അപ്പൊ എന്താ വെച്ചാൽ അതിന് നമുക്ക് ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ചാല് ഈ തൈക്കളുണ്ടല്ലോ, തൈക്കൾ വെച്ച് കുറച്ച് നാളൊക്കെ കഴിഞ്ഞ അവന് നല്ലപോലെ വളരാൻ തുടങ്ങിയാല് അതിന്റെ ഇതിന്റെ ഓലപ്പട്ടയുടെ ഇടയുണ്ടല്ലോ അതിലൊക്കെ കുറച്ച് മണ്ണ് വാരിയിട്ട് കൊടുക്കുക. അപ്പൊ പിന്നെ ഇവര് ചെള്ളിന് അതിൽ വന്ന് കുത്താൻ പറ്റില്ല. ഇനിയിപ്പൊ അഥവാ ഒരു സുപ്രഭാതത്തിൽ നമ്മളിത് കണ്ടു തരിക്കുക, അയ്യോ ഇത് അത് കാണുന്ന വെച്ചാൽ ഈ ഇതിന്റെ പട്ടയുടെ ഇടയിൽ ഒരു പഞ്ഞി പോലെ ഈ കോഞ്ഞാട്ടയുടെ ഇതുണ്ടല്ലോ അതിങ്ങനെ പഞ്ഞു പോലെ ഒരു അവശിഷ്ടം കാണാൻ പറ്റും. അപ്പൊ അറിയാം ശരി ഇതിന്റെ ഉള്ളിൽ ചെള്ളുണ്ടെന്ന്. അപ്പൊ നമ്മൾ എന്തെന്ന് വെച്ചാൽ ഒന്നല്ല ഒരു വടി ഒരു കമ്പി എടുത്തിട്ട് അതിന്റെ ഉള്ളിലിട്ട് 4 കുത്തുകൂത്തുക, അല്ലെങ്കിൽ എന്താ വെച്ചാൽ തയ്യനെ പിടിച്ച അകത്തി അതിനെ പിടിക്കാൻ നോക്കിയാൽ ഇതിന്റെ കോമ്പ് പോവാൻ ഉണ്ടാവും. അപ്പൊ 2 കുത്തുകൂത്തുക, കുത്തുകൂത്തിട്ട് ഇത്തിരി മണ്ണ് വാരി അതിന്റെ ഉള്ളിലിട്ട് 2 കുത്തും കൂടി കുത്തിയാ അത് ചാവുകയും ചെയ്യും. എല്ലാ കവിളിലും തിരിച്ച മണ്ണും കൂടി വാരിയുടെ പിന്നെ ഒരു വരില്ലേ, പിന്നെ ഉണ്ടാവില്ല. അങ്ങനെയാണ്, അങ്ങനത്തെ രീതിയാണ് മാഷ. അപ്പൊ മാഷ ഇവിടെ ചെള്ളിന്റെ പ്രശ്നമില്ല, ചെള്ളിന്റെ പ്രശ്നം തെള്ളു കുത്തി തൈ പോയിട്ടില്ല. എനിക്ക് തൈ പോയിട്ടില്ല, പോയിട്ടില്ല. ശ്രദ്ധിക്കുന്നുണ്ടല്ലേ. വലിയ തെങ്ങ് സാധാരണ ചെള്ളു കുത്തിയ പോകില്ല, അതിന്റെ ഒരു കൂമ്പായി പോകുള്ളൂ, 1-2 കൂമ്പായി പോകുള്ളൂ. അങ്ങനെ കുത്തുന്ന കാരണം വെച്ചാല് ഇവന് ഈ കുത്തിക്കൊണ്ടിരിക്കുമ്പോ അതിന്റെ ഇത് കൂമ്പ് പെട്ടെന്ന് ഉയർന്നു വരുമ്പോ അതിന്റെ ആ പൊങ്ങിലേക്ക് എത്താൻ പറ്റില്ല. ഇത്തിരി വലുത തെങ്ങ് 3-4 കൊല്ലം ഒക്കെ കഴിഞ്ഞ തെങ്ങുണ്ടല്ലോ 5 കൊല്ലം അത് അവിടേക്ക് എത്താൻ പറ്റില്ല. നേരെ മറിച്ച് ചെറുതാണെങ്കിൽ അവർക്ക് ആ വളർച്ച എത്തിയില്ലല്ലോ. അപ്പൊ അതോടെ നേരിട്ട് ഒരു ദിവസം കൊണ്ട് ഇവർക്ക് അതിന്റെ നേരെ പൊങ്ങിൽ പോയി കുത്തിയാ അവന്റെ
അങ്ങനെയാണ്. കടപ്ലാവാണല്ലേ മാഷ? കടപ്ലാവ് അല്ലേ. ഇത് എത്ര വർഷമായിട്ട് മാഷ വെച്ചിട്ട്? ഇതൊരു അഞ്ചു വർഷമായി കാണണം. രണ്ടു വർഷമായി കാച്ചു തുടങ്ങിയോ? ഈ കൊല്ലം കാച്ചു അല്ലേ. ആ ശരി. പനിയല്ലേ മാഷ ഇത്? അത് ആ മാഷ് വെച്ചാണോ അതോ തനിയുണ്ടായതാണല്ലേ? സപ്ലൈ ചെയ്യുന്നത് അവര് കൊണ്ടിട്ടിട്ടുള്ളതാണ് അല്ലേ. ഇതിൽ കണ്ട മാനം, ഈ കൊല്ലം ഈ പനിയുള്ള കാരണേ പിള്ളേർക്ക് സ്കൂളിൽ പൂട്ടിയിരിക്കുകയാണല്ലോ. പിള്ളേർക്ക് ചൂണ്ടക്കണി ഉണ്ടാക്കാനായിട്ട് പിള്ളേര് കത്തിയും കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വരും. ആ ശരി. ഇതിന്റെ തണ്ട് ഉണ്ടല്ലോ. ആ തണ്ട് വളരെ നീളമുള്ളതാണല്ലോ അല്ലേ. മറ്റത് പട്ടിലല്ല തന്നെ, പട്ടിൽ ഇല്ലല്ലോ. ഓ അത് ശരിയാ. അപ്പൊ അങ്ങനെ ഒരു ഉപയോഗം കൂട്ടിയിട്ടുണ്ട് അല്ലേ. ഇതുണ്ട് സപ്പോർട്ടലോ കായൊക്കെ നിൽക്കണ്ടല്ലോ അല്ലേ മാഷ. ഇതിന് പ്രത്യേക വളമൊക്കെ ചെയ്യാറുണ്ടോ മാഷ? അതിനൊന്നും ഒരു പ്രത്യേക വളമില്ല, കാരണം നമ്മുടെ ഈ ജൈവ കൃഷിയായ കാരണം ഇതിനൊന്നും ഒരു വളരേണ്ടി വരുന്നില്ല. ചെടിക്ക് വല്ല ക്ഷീണുണ്ടോന്ന് ചോദിച്ചു. വേനൽക്കാലത്ത് നല്ലൊരു കൂളിംഗ് ഇഫക്റ്റ് ആണ് അല്ലേ. ഇവിടെ ഒരു ഇതിലേക്കൂടെ നടക്കുമ്പോ തന്നെ അല്ലേ ഈ ജാതി തോട്ടത്തില് അല്ലേ. ഈ പ്ലാവ് പ്രത്യേകതയുള്ള പ്ലാവാണോ? ഒട്ടു പ്ലാവാണ് അല്ലേ. ആ ശരി. അത് ആത്തമരം അല്ലേ. മാഷേ ഓക്കെ ഓക്കെ. ഇത് എത്ര നാളായിട്ട് മാഷേ വെച്ചിട്ട് ആത്ത? അത് കുറച്ച് കൊല്ലമുണ്ട്. ഇതിലെ ഈ ആത്തയൊന്നും ഞാൻ വെച്ചിട്ടുണ്ടാക്കണതല്ല, എല്ലാം അത് തന്നെ മുളയ്ക്കുന്നതാണോ അല്ലേ. പലതും അങ്ങനെ അങ്ങനെ മുളച്ചോണ്ടിരിക്കും. ഇത് ഇത് മാഷ് തൈ തെങ്ങ്? ഞാൻ എന്റെ സ്വന്തം തെങ്ങിന്റെ അത്. ആ ശരി. ആ കളർ വ്യത്യാസം, കളർ മാറ്റം വന്നു. ആ അത് പരാഗണത്തിലുണ്ടായ മാറ്റം മാറ്റാണ് അല്ലേ. കളർ വ്യത്യാസം ഉണ്ട്. ഉഷാറായിട്ട് തെങ്ങ് നിക്കുന്നുണ്ട് അല്ലേ. ഇത് മാഷ പച്ചക്കറി കൃഷിയാണ് അല്ലേ. ഇതില് കയ്പ കഴിഞ്ഞു. കയ്പ കഴിഞ്ഞു. കയ്പ കഴിഞ്ഞു. അത് കുമ്പളം കയറ്റിയിട്ടുണ്ട്. കായ ആയി തുടങ്ങും. ആ ഓ ശരി. അതിന്റെ അടിയില് മറ്റേ പൈനാപ്പിൾ ഉണ്ട് അല്ലേ. ഇത് കറുത്ത ചെമ്പ് അല്ലേ മാഷെ. കറുത്ത ചെമ്പ്. അവിടെയും ഉണ്ട് ഒരു ആത്തമരം അല്ലേ. അത് മറ്റേ ഇതില്ലേ, ഇത് മറ്റേ ആ സാധനല്ലേ. ലൂബി. ആ ലൂബി മരണം. ആ ശരി. അച്ചാറിടാൻ വളരെ ബെസ്റ്റ് അല്ലേ. ബെസ്റ്റ് ആണ്. ആദിവാസികളുടെ പ്രധാനപ്പെട്ട ഭക്ഷണമായിട്ടുള്ള സാധനമാണ് ചീര. ആ ശരി. ആദിവാസികൾ കൂടുതൽ ഉപയോഗിക്കാം. ഔഷധ ഗുണങ്ങൾ വളരെ ഗുണമുള്ള വിറ്റാമിൻ, ധാരാളം വിറ്റാമിൻ ഉള്ള കുമ്പളം. പെൺപൂവായി തുടങ്ങി, ഇതേ കണ്ടില്ലേ കുമ്പളം. ഇത് പെൺപൂവായി തുടങ്ങി. ഫലങ്ങൾ ഉണ്ടായി തുടങ്ങിയാണ്. എന്തോ ഏത് കാലഘട്ടത്തിലത് ഉണ്ടാവും? സ്റ്റാർ ഫ്രൂട്ട് സ്റ്റാർ ഫ്രൂട്ട് ഇത് വലുതാവും. കണ്ടമാനം പുളി രുചിയോട് കൂടിയിട്ടുള്ള ചെറിയ പുളി. ഇത് മധുരമുള്ളതാണ്. മധുരമുള്ളതാണ്. മറ്റത് വേറെ ഉണ്ട്, തോടാ പുളി എന്ന് പറയുന്ന സാധനേ. ഭയങ്കര പുളിയുള്ളതുണ്ട്, നമുക്ക് വായിൽ വെക്കാൻ പറ്റില്ല. അത് അങ്ങനെയുണ്ട്. ഇതങ്ങനെയല്ല, മധുരമുള്ളതാണ്. ഇതുകൊണ്ട് നമുക്ക് ജാം ഉണ്ടാക്കാം, അച്ചാറുണ്ടാക്കാം, ചള്ളില് കറികളിലിടാം. ഏതായാലും മാഷ് അത് അത് പറയുന്ന സാധനം മൈസൂർ പൂവനാണ് അല്ലേ. അപ്പൊ മാഷ് കന്ന് അവിടെ നിന്ന് സംഘടിപ്പിച്ചാണോ? അതൊക്കെ വിവിധ തരം വാഴയുണ്ട് ഇതില്. എവിടെയെങ്കിലും പുതിയൊരു ഐറ്റം കണ്ടാ പോവാങ്ങ. നിന്ന സ്ഥലത്ത് നിന്നിട്ട് പലതവണ കാഴ്ചതാ. അതാണ് അത് കൊല വളരെ ചെറുത്. ചെറുതല്ലേ. മാഷ് ഇത് പശുവിന് കൊടുക്കാനായിട്ട് വളർത്തുന്നതാണോ? തീറ്റപ്പുല്ല്. തീറ്റപ്പുല്ല്. തീറ്റപ്പുല്ല് അല്ലേ. അതിന്റെ അത് ഏതിനാണ് മാഷ? അത് അത് CO4. CO4 ആണ് അല്ലേ. നല്ല നന്നായിട്ട് വളർന്നുണ്ടല്ലോ അല്ലേ. അത് അപ്പൊ അത് കുറച്ചു നാള് കഴിയുമ്പോ മാഷ് അരിഞ്ഞു കൊടുക്കും. പര്യന്റെ സമയം കഴിഞ്ഞു ഓരോ ഭാഗത്തുനിന്ന്. ഇവിടെ മാത്രല്ല, സ്ഥലത്തുണ്ടായി ഇതല്ലേ.
ഇതിന്റെ പ്രത്യേകത മൈസൂർ പൂവൻ തന്നെ അല്ലേ? അത് അത് മറ്റേ മധുരപ്പൂവനാണ്. ആ ഇത് ഇതല്ലേ മധുരപ്പൂവനാണ്. അത് മധുരപ്പൂവനാ. ആ ശരി. അത് കണ്ണനാണ്. ഇത് കണ്ണൻ. കണ്ണൻവാഴ. കണ്ണൻവാഴയൊക്കെ ഇപ്പൊ പോയി നിൽക്കുന്ന കാലഘട്ടമാണല്ലോ അല്ലേ? കണ്ണൻ ഇത് കിട്ടാണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അത് നമ്മളെ മാഷ ഉദ്ദേശിച്ച തൈ തന്നെയാണ്, വെച്ചിരുന്ന തൈ തന്നെയാണ് അല്ലേ? ഇത് നമ്മുടെ തൈ തന്നെയാണ്. തൈ തന്നെയാണ്. പച്ചക്കറി കൃഷി അല്ലേ? ഏതാണ്? എന്താണ്? ആ പയറ് അല്ലേ? അതെ. ഇത് വെണ്ട കഴിഞ്ഞു. ഓ ശരി. വെണ്ടത് അവസാനിച്ചു. മഴ കൂടിയ കാരണം ഇപ്പൊ ഇതിന്റെ ഇടയിൽ പയറിടേണ്ടതാ. പക്ഷെ അത് ഇതെന്താണ് മാഷ ഇങ്ങനെ വെച്ചിട്ടുള്ളത്? ഇത് അത് വെള്ളം. വെള്ളം അല്ലേ? അതിന് വേണ്ടി മറ്റേ ഇതുണ്ടാക്കും, കപ്പലി മണ്ണാക്ക് ചാണകം കൂടിയിട്ട് പുളിപ്പിച്ചിട്ട്. അതിന്റെ രീതി ഒന്ന് മാഷ ഒന്ന് പറഞ്ഞു. ഒളക്കൂട്ടൊന്ന് ഉണ്ടാക്കുന്ന രീതി ഒന്ന് പറഞ്ഞ മാഷ. ഒരു ഒരു കുന്തി ചാണകം, പച്ച ചാണകം, അത് ഒരു ബക്കറ്റിലെ ഒരു ഡ്രമ്മിലിട്ടിട്ട് നല്ല കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കലക്കുക. നല്ലപോലെ കലക്കിയിട്ട് അധികം വെള്ളം ഒഴിച്ച് നല്ലപോലെ കലക്കിയിട്ട് രണ്ടു മണിക്കൂർ കഴിയുമ്പോൾ അതിന്റെ തെളി ഊറ്റിയിടുക. അടിഭാഗം നമുക്ക് കളയാം. ആ വണ്ടി എന്ന് പറയാം, അത് കളയാം. എന്നിട്ട് ഈ വെള്ളത്തിൽ കുറച്ച് ഒരു പിടി കപ്പലിന്റെ മണ്ണാക്ക്, ഒരു പിടി വേപ്പ് മണ്ണാക്ക്, ഒരു കഷ്ണം ശർക്കര, ഇത് കൂടി ചേർത്തിട്ട് കുറെ വെള്ളം ഒഴിക്കുക. അതെന്ന് വെച്ചാൽ 10-20 ലിറ്റർ വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഇളക്കുക. ഇളക്കി അവിടെ വെച്ച് എന്താണെങ്കിലും എയർ ടൈറ്റ് ആയിട്ട് അടയ്ക്കാൻ പാടില്ല. അല്ലെ ചാക്കോ എന്തെങ്കിലും മറ്റു സാധനങ്ങൾ ഇട്ടിട്ട് വെറുതെ ഒന്ന് മൂടിയിടുക. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇതുപോലെ തന്നെ 2 നേരം അതൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു വടി എടുത്തിട്ട്, ഒരു മരത്തിന്റെ വടി അതിന്റെ എടുത്ത് വെക്കുക. എന്നിട്ട് അതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്താല് 3 ദിവസം കഴിയുമ്പോൾ നമുക്കത് ഉപയോഗിക്കാറാവും. അത് ഒഴിച്ചാൽ എന്താന്ന് വെച്ചാല് വലിയ ചെടികൾക്ക് ഇതിന് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒഴിക്കുക. ചെറിയ ചെടികൾക്ക് കൂടുതൽ വെള്ളം ചേർത്ത് 4 ഇരട്ടിയൊക്കെ വെള്ളം ചേർത്തിട്ട് ഒഴിക്കണം. ചെടികളൊക്കെ വേഗം വളരെയും ധാരാളം കായ്ക്കാൻ ചെയ്യും. അത് പുതിയൊരു ടെക്നിക്കാണ്. പലരും ഇപ്പൊ ഇതിലൊക്കെ പറയേണ്ടി ചിലര്. ഞാൻ അത് കുറെ വർഷങ്ങളായിട്ട് ചെയ്യാറുള്ളതാണ്. അതിനു വേണ്ടിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു 10-200 ലിറ്റർ കൊണ്ട് ഇത് പടവലം. പടവലം. ആ ശരി. ആ പടവലത്തിന് അങ്ങോട്ട് പന്തൽ കൊടുക്കും, ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക്. ഇത് പയറിന് ഇങ്ങനെ നെറ്റ് ഇങ്ങനെ ക്രോ ഇതിൽ കെട്ടും, വെർട്ടിക്കലായിട്ട് കെട്ടും. കുറ്റി അവിടെ അടിച്ച്, ഒരു കുറ്റി അവിടെ അടിച്ച് വല ഇങ്ങനെ കെട്ടും. ആ ശരി. വെർട്ടിക്കലായിട്ട് പറത്തും. ആ ശരി. അപ്പൊ നേരെ ഇങ്ങനെ മേലെപ്പെട്ട് പറന്നോളും. പിന്നെ ഇത് കുറ്റിയമരയാണ്. കുറ്റിയമര. ഇത് വെണ്ട, പുതിയ വെണ്ട. അത് ഇതാ കഴിയിനോട് കൂടി പുതിയ വെണ്ട. ഈ വെണ്ട പ്രത്യേകത ഉണ്ടോ? പക്ഷെ ഇത് ഇത് മറ്റേ ആനക്കൊമ്പൻ ചോന്നതാ. ഇത് ചോന്നത്. ഇതില് അതും ചോന്നതാണ്. ഇത് വേറെ സാധാരണ വെണ്ട. ഇതാണ് സാധാരണ വെണ്ട അല്ലേ? ഇത് സാധാരണ വേണ്ട. ഇത് ഈ ഒരു വരി സാധാരണ വേണ്ടിയാണ്. പിന്നെ അത് ആ ഒരു വരി കുക്കുംബറി. ആ കുക്കുംബറി. അത് കുക്കുംബറി. അത് കൂർക്ക അല്ലേ? പക്ഷെ അപ്പുറത്ത് കൂടുതലുണ്ട്. ആ ശരി. ഈ പ്ലാവിന്റെ സവിശേഷത എന്താണ് പക്ഷേ? പ്ലാവിന്റെ ഇത് വരിക്കാണ് അല്ലേ? വരിക്കപ്ലാവ്. ആ വരിക്കപ്ലാവാണ്. മൂന്നാം കൊല്ലം കാച്ചു. ആ മൂന്നാം കൊല്ലം. മൂന്നാം കൊല്ലം കഴിഞ്ഞിട്ട് മുന്നിലത്തെ കൊല്ലം. 5 കൊല്ലം കഴിഞ്ഞല്ലോ. ഇതേ 5 കൊല്ലം കഴിഞ്ഞല്ലോ. മൂന്നാം കൊല്ലം കാച്ചു. ആദ്യത്തെ കൊല്ലം 3 ചക്കിണ്ടായി. ആ ശരി. ഈ കൊല്ലം 12 ചക്കിണ്ടായി. അത് നിലത്ത് കുട്ടികളാണ് അവിടെ. ആ ശരി. നിലത്ത് മുട്ടിയിട്ടാണ് കിടന്നിരുന്നത്. കിടന്നിരുന്നല്ല. അതും ഇതാണ് കാച്ചു തുടങ്ങിയില്ല. ഇക്കൊല്ലം കായ്ക്കാം. വരിക്കച്ചക്കന്നെയാണ്. ഈ മാവ, ഈ മാവ് ഒരു പ്രത്യേകതരം മാവ. ജയന്റ് എന്നാണ് അതിന് പേര് പറയുന്നത്. ഒരു പഴുക്കുമ്പോ അത് മഞ്ഞ നിറം വരുന്നത്. നല്ല രസമുള്ള മാവാണ്. ശരി. ആ പ്ലാവും ഇതുപോലെ ഈ പ്ലാവിന് പ്രത്യേകത നാടൻ പ്ലാവ്. നാടൻ പ്ലാവാണ് അല്ലേ? അതും അതും നാടൻ പ്ലാവ്. നാടൻ പ്ലാവാണ്. അത് ഇങ്ങനെ വല്ലാണ്ട് ഉയർത്തി പോയിട്ടുണ്ട് അല്ലേ? ഈ വരിക്കപ്ലാവ് സുഖമാണ് അല്ലേ? പൊട്ടിക്കാനൊക്കെ സുഖമാണ്. ഇത് കൊള്ളി കൊള്ളി കുത്തിട്ടുണ്ട്. അതുപോലെ ഈ വാഴ പാളയംകോടാണ് അല്ലേ? അതാണ് കൂട്ടായിട്ട് വളർന്നിട്ടുണ്ട് അല്ലേ? ഇതെന്താണ് മാഷ? അത് മഞ്ഞള്. മഞ്ഞള് അല്ലേ? മഞ്ഞളാണ്. ഇത് എപ്പോഴാണ് മാഷ് കൃഷി ചെയ്തത്? ഇത് ആദ്യത്തെ മഴ. ആദ്യത്തെ മഴ കിട്ടുമ്പോ
ഇത് മഞ്ഞളുടെ വിത്ത് മഞ്ഞളുടെ വിത്ത് നടും. വിത്തൊക്കെ നമ്മൾ കുറെ കൊല്ലങ്ങളായിട്ട് സൂക്ഷിക്കുന്നതാ. അത് നല്ല വിത്തുണ്ടല്ലോ, നമ്മൾ പറിച്ചെടുക്കുമ്പോഴത്തെ നല്ല വിത്തെടുത്ത് ഒരു പാത്രത്തിലിട്ട് അതിന്റെ മേലെ നല്ല ഉണങ്ങിയ മണ്ണിടുക. ഉണങ്ങിയ മണ്ണിട്ട് വെച്ചാൽ ഇത് കേടുവരില്ല. പിന്നെ ആദ്യത്തെ മഴയുണ്ടല്ലോ, ആദ്യത്തെ മഴയ്ക്ക് ആ പാത്രം എടുത്ത് കമത്തിയാല് ഒരു ഒരു വിത്ത് പോലും കേടാവാതിരിക്കും. പിന്നെ നമുക്ക് ഇതിനൊന്നും മഞ്ഞൾ മറ്റേ മറ്റു പലരും പറയും ഇതിന് രോഗം വരുന്നൊക്കെ പറയുമല്ലോ, ഒരു രോഗം ഇതിന് വരില്ലേ. കാരണം നമ്മളിതിന് ചാണകപ്പൊടി മാത്രമാണ് ഇതിന് വളരുന്നുള്ളത്, വെണ്ണീർ ഉപയോഗിക്കും. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ നട്ട് കഴിഞ്ഞത് മുളച്ചു വരുമല്ലോ, മുളച്ചു വരുമ്പോ ഇതിന് കുറച്ച് ചാണപ്പൊടിയും വെണ്ണീറും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇതിന് ഇട്ട് കൊടുത്തിട്ട് മണ്ണ് കയറ്റി കൊടുക്കും. പിന്നെ അതിനൊന്നും ചെയ്യണ്ട, അതിങ്ങനെ വളർന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ വൃശ്ചിക മാസം കഴിയൂല, കാറ്റൊക്കെ ഊതി ഇതിന്റെ ഇലയൊക്കെ ഉണങ്ങണം. അതാണ് ഇലയൊക്കെ. അത് ചേന അങ്ങനെയാ, ചേന അതിന്റെ തണ്ടുണ്ടല്ലോ, തണ്ട് ഉണങ്ങി വീണ് കഴിഞ്ഞാൽ ചേന മൂത്തുന്ന അർത്ഥം. അങ്ങനെയാണ് ചേന. ഇത് അതുപോലെ തന്നെ ഇതിന്റെ ഇലയൊക്കെ ഉണങ്ങും, ഇലയൊക്കെ ഉണങ്ങി മറ്റേ തണ്ട് മാത്രമായി വരും. ഒക്കെ പഴുത്ത് അപ്പൊ നമ്മള് പറിച്ചെടുക്കും. പിന്നെ അതിന്റെ പ്രോസസിങ് എന്താണ്? പ്രോസസിങ് ആ മഞ്ഞള് എടുത്ത് നല്ലപോലെ കഴുകി, അത് ഒരു വലിയ പ്രയാസമാണ്. കാരണം ഇത് മണ്ണിൽ നിന്ന് എടുക്കണ കാരണം പിന്നെ ഇത് കവരകളുള്ളതാണല്ലോ, അതുകൊണ്ട് ഇതിനുള്ളിലൊക്കെ മണ്ണുണ്ടാവും. അപ്പൊ അത് കഴിയുന്നതും ചെറുതായിക്കോ പൊട്ടിച്ച് അതിനെ വലിയ കഷ്ണം ഉണ്ടെങ്കിൽ മുറിക്കണം, മുറിച്ച് നാലോ മൂന്നായിട്ട് പൊളിക്കുക. പൊളിച്ചിട്ട് അത് ആവിയിൽ പുഴുങ്ങണം, ആവിയിൽ പുഴുങ്ങണം. പുഴുങ്ങിട്ട് അത് ഉണക്കിയെടുത്ത് വെച്ചാൽ നല്ലപോലെ കട്ടറയായിട്ട് ഉണക്കി വെച്ചാൽ തീരെ കേടാവില്ല. നമ്മുടെ ആവശ്യത്തിന് പൊടിച്ചാൽ മതി. അപ്പൊ ആരെങ്കിലും ഒരാൾ മഞ്ഞൾപ്പൊടി വേണമെന്ന് പറഞ്ഞ് വന്നാല് നമ്മളപ്പോ സാധനം എടുത്ത് പൊടിച്ചു കൊടുക്കും. അങ്ങനെയാണ്, അത് കേടാവില്ല. ഇതേ പ്രോസസ് തന്നെയാണ് കസ്തൂരി മഞ്ഞളുടെ കാര്യത്തില്? കസ്തൂരി മഞ്ഞളുടെ അത് എനിക്ക് ഞാൻ മനസ്സിലാക്കിയില്ല. അത് വെറുതെ ഉണക്കി പൊടിക്കാന്നാണ് പറയുന്നത്. ഇതും ശരിക്ക് മറ്റേ ആവിയിൽ പുഴുങ്ങാതെ പൊടിച്ചാല് ഗുണം കൂടുതലാ. ഓ ശരി. പക്ഷെ അതെന്താന്ന് വെച്ചാല് നമുക്കത് കറിയിൽ ആ ശീലം ചെയ്യാത്ത കാരണം കറിയിലിട്ടാ നമുക്ക് അതിന്റെ ഒരു കുത്ത് തോന്നും. മഞ്ഞളുടെ ഒരു കുത്ത്, മഞ്ഞളുടെ കുത്ത്. ഇതാകുമ്പോ ഒരു ചെറുതായിട്ടൊന്ന് ആവി കേട്ടിട്ടുണ്ടോ? അപ്പൊ അതുണ്ടാവില്ല. പിന്നെന്ന് വെച്ചാൽ അതിന്റെ വെള്ളം ഉണ്ടല്ലോ, നമ്മള് പുഴുങ്ങുമ്പോ എടുക്കുന്ന വെള്ളം ഉണ്ട്, ആ വെള്ളം ഔഷധ ഗുണമുള്ളതാ സാധനം. അതിൽ ഈ കുർക്കുമിനൊക്കെ ധാരാളം ഉള്ളതാ. അപ്പൊ അതുകൊണ്ട് അത് കുപ്പിയിലാക്കി വെച്ചിട്ട് നമുക്കത് സ്ഥിരമായിട്ട് കുറേശ്ശെ കഴിക്കാം. അണ്ട് പല അസുഖങ്ങളുണ്ട് വരില്ല. അങ്ങനെയാണത്. മഞ്ഞൾ കുറച്ചുണ്ടല്ലോ അല്ലെ? മഞ്ഞുണ്ട്, വേറെ കൊറേ ഉണ്ട്. ഇത് കായ്ക്ക് ഉണ്ടായി കഴിഞ്ഞാന്ന് തോന്നുന്നു അല്ലെ? വഴുതന ഇനി ഉണ്ടാകുന്നുണ്ടേ? പൂവുണ്ടല്ലേ, ഇത് നശിക്കില്ല. അത് ഇത് ഇനി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. നമ്മള് വള എത്ര കൊടുക്കണോ അതിനനുസരിച്ച് പൂവെന്ന് കാണിച്ച ഇത് മുട്ട് തന്നെ. ഇത് ഇതുമ്മലിന്റെ മുട്ട് വളം നമ്മൾ എങ്ങനെ കൊടുക്കണോ അതിനനുസരിച്ച് നിൽക്കും. പിന്നെ ഇതിന്റെ തല ചെറുതായിട്ടൊന്ന് ചെറുതായി പോയാലേ കുരുണ്ടിക്കാന്ന് പറയല്ലേ, അപ്പൊ ആ തലയെ കട്ട് ചെയ്താൽ മതി. അടിയിലെ വളം കൊടുത്താൽ പിന്നെ ഇതിന്റെ തല മുറിച്ചു വെച്ചാലും പിടിക്കും. ഒട്ടുമാവ് തന്നെയാണോ? കോശേരി എന്നാണ് ഇതിന്റെ പേര്. കോശേരി മാവിന്റെ പേര് നഴ്സറി മേടിക്കുന്നതാ. കഴിഞ്ഞാലും ഇതെല്ലാം ഉണ്ടായി, രണ്ടെണ്ണം മൂന്നെണ്ണൊക്കെ ഉണ്ടാവണല്ലോ. ഇവിടുത്തെ സ്ഥലം ഈ ഇത് കാരണം വെളിച്ചത്തിരി കുറവാന്ന് തോന്നുന്നു. നല്ല വെളിച്ചുണ്ടെങ്കിലാണ് മാവ് നല്ലപോലെ കായ്ക്കുള്ളൂ. ശരി, നല്ല വെയിലെത്തിക്കണം. നല്ല വെയിലെത്തിക്കണം.